യേശുവിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ദ ഹോപ്പ് എന്ന 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ കാണുവാനായിട്ടിടയായി. സുവിശേഷ രഹസ്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു ഏറ്റവും നല്ല ഒരു ചിത്രം ഞങ്ങൾ കണ്ടു. എങ്ങനെയാണ് ഒരാൾ, ഒരു വ്യക്തി ഈ ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് മോചിതനായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതെന്നും പിന്നീട് ആ വ്യക്തി എങ്ങനെയാണ് അനേകരെ രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക് കൊണ്ടുവരുന്നതെന്നും വളരെ എളുപ്പത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ മനോഹരമായ ഒരു ചിത്രീകരണം. ഇതൊരു സിനിമയായി അഭിനയിക്കുന്നതായിട്ട് പോലും തോന്നുകയില്ല. ഒരു സ്വാഭാവിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് തോന്നുള്ളൂ. അത്ര വളരെ മനോഹരമായ ഒരു ചിത്രീകരണമാണ് കാണുവാനായിട്ട് ഇടവന്നത്. ഇതിൻ്റെ സംവിധായകൻ ജോയ് കല്ലൂക്കാരൻ 30-ാമത്തെ വയസ്സിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുകയും ജീവിത നവീകരണം ലഭിക്കുകയും തുടർന്ന് ഈ 31 കൊല്ലക്കാലം, ഇപ്പോൾ 61 വയസ്സ്, ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണെന്നുള്ള ഒരു വലിയ സന്തോഷം ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം വടക്കേ ഇന്ത്യയിലും അനേക രാജ്യങ്ങളിൽ ഈ സുവിശേഷ സന്ദേശം എത്തിക്കുന്നതിന് ബദ്ധ ശ്രദ്ധനാണ്. ഇതിനെല്ലാ പ്രോത്സാഹനവും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ കർത്താവ് ധാരാളമായി തരും എന്ന് പ്രത്യാശിക്കാൻ എല്ലാ വകുപ്പും ഉണ്ട്. കാരണം മലയിലെ പ്രസംഗത്തിൽ മത്തായി 6:33 യേശു അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ആദ്യമായി ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അവിശ്വാസത്തിൽ കഴിയുന്നവർ, അന്ധവിശ്വാസത്തിൽ കഴിയുന്നവർ, പാപബന്ധനത്തിൽ കഴിയുന്നവർ, വാശി വൈരാഗ്യത്തിൽ കഴിയുന്നവർ, ദ്രവ്യാസക്തി അധികാര ദുർമോഹത്തിന് അടിമപ്പെട്ട് അനേകം തിന്മകൾ ചെയ്തു കൂട്ടുവാൻ ഇടയായവർ, അവരൊക്കെ ആ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഒരു പ്രത്യേക അഭിഷേകത്തിൻ്റെ ഒരു ഒഴുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഒരിക്കൽ ലോകത്തിന് വേണ്ടി അഹങ്കാരത്തിൻ്റെ തലത്തിലൂടെ വ്യാപരിച്ചിരുന്നവർ പിന്നീട് പ്രതിഫലം കൂടാതെ ഈ ദൈവശുശ്രൂഷ ചെയ്യുന്ന ഒരു മനോഹരമായ സാക്ഷ്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ ജോൺ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് ലഭിക്കുക. ജോയ് കല്ലൂക്കാരൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ സിനിമ, ഇതിനു മുമ്പ് വളരെ ശ്രേഷ്ഠമായൊരു സിനിമ കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനത്തെക്കുറിച്ച് സിനിമ രൂപം കൊടുത്തത് ഒരുപാട് സ്ഥലത്ത് വിവിധ സഭക്കാരായ വ്യക്തികളും എല്ലാം കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായൊരു സിനിമയായിരുന്നു അത്. ഒരുപാട് നന്മയും ആത്മീയ ഉണർവും അനേകം പേർക്ക് കൊടുക്കുവാൻ കഴിവുള്ള ദ ഹോപ്പ് എന്ന സിനിമയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമല്ല, അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സംരംഭത്തെ കർത്താവായ യേശുവിൻ്റെ അനന്ത ഗോടി പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ എന്നൊരു പ്രാർത്ഥന മരിയ ഓർത്തോർത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ദർശന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹോപ്പ് എന്ന സിനിമയുടെ ഇനി മുന്നോട്ടുള്ള പോക്കും പ്രചരണവും ഇവർക്ക് വന്നിരിക്കുന്ന വലിയ സാമ്പത്തിക കടബാധ്യത ഉണ്ട്, അതും നികത്തപ്പെടണം. അതിന് ധാരാളമായ പ്രോത്സാഹനം, സഹായം, സഹകരണം, ഔദാര്യത്തോടെയുള്ളത് നമുക്കെല്ലാവർക്കും കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ 100 മടങ്ങായി, 1000 മടങ്ങായി, 10,000 മടങ്ങായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇതൊരു നിത്യമായ സത്യമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും ദൈവം അനേക മടങ്ങ് ഭൗതികമായും ആത്മീയമായും നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് നിത്യമായ സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരായ ശ്രോതാക്കളെല്ലാവരും ഈ സിനിമയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. പൈശാചികമായ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാനായിട്ട് പരിശുദ്ധ അമ്മയുടെയും
മറിയോസെ പിതാവിൻ്റെയും കൊടാനിയുടെ വിശുദ്ധരുടെയും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഹോപ്പ് എന്നുള്ള സിനിമയ്ക്ക് വൻ വിജയങ്ങൾ ദൈവം നൽകട്ടെ. ദൈവം മഹത്വപ്പെടട്ടെ. ദൈവരാജ്യ സുവിശേഷ പ്രചരണത്തിന് ഈ സിനിമ വലിയ ഒരു നേട്ടവും മുതൽക്കൂട്ടുമായി തരട്ടെ.